സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആബിദ് തറോട്ടത്ത്. കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിഗ്രി അഡ്മിഷൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിരവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് തന്നെയാണ്, ബട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്. വൈ? എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ തന്നെയാണ്, പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ആണോ കിട്ടിയേക്കണത്? സർ, എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വന്നില്ല, സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് കാണിക്കുന്നത്, എന്ത് ചെയ്യണം? അപ്പോൾ ഇത് നിരവധി കുട്ടികൾക്ക് ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അതിന് കാരണം, രണ്ട് കാരണമാണ് ഉണ്ടാകുന്നത്. ഒന്ന്, കുട്ടികളുടെ അലോട്ട്മെൻറ്റിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ അതേ കോളേജ് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും, അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് തന്നെ തേർഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയവർക്ക് ഈ മെസ്സേജ് വന്നിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരുടെ ഇതിന് നേരെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായൊരു മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. കാരണം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ എങ്ങനെയൊക്കെയാണ് ഇത് പ്രോഗ്രാം ചെയ്ത് വച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടിയ കുട്ടികൾ ചെയ്യേണ്ട കാര്യം, അവർക്ക് കിട്ടിയിരിക്കുന്ന കോളേജിലെ നോഡൽ ഓഫീസറെ ബന്ധപ്പെടുക. അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് പറയുന്ന കോളേജിലെ നോഡൽ ഓഫീസറെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ഇപ്പോഴും അതേ കോളേജിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ അതുവഴി സാധിക്കും. നോഡൽ ഓഫീസർമാർക്ക് സാധിക്കും ആ കുട്ടിയുടെ അലോട്ട്മെൻറ്റ് അതേ കോളേജിൽ തന്നെയാണോ എന്നുള്ളത്. അതേ കോളേജിൽ തന്നെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പെർമനൻറ്റ് അഡ്മിഷൻ ആ കോളേജിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതല്ല മറ്റൊരു കോളേജിലേക്ക് മാറി എന്നാണ് അവർ പറയുന്നതെങ്കിൽ, നോഡൽ ഓഫീസർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെടൽ നിർബന്ധമാണ്. കാരണം അലോട്ട്മെൻറ്റ് എവിടെയാണെന്ന് അറിയാതെ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. ജോയിൻ ചെയ്തില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് വന്ന അല്ല ഈ മെസ്സേജല്ല സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ മാറ്റം വരാതെ പഴയ അലോട്ട്മെൻറ്റ് തന്നെ കാണിക്കുന്നവർ നിർബന്ധമായും നോഡൽ ഓഫീസറുമായിട്ട്, നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് പറയുന്ന കോളേജിൻ്റെ നോഡൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെടുക, എന്നിട്ട് അത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് എന്താ പറയുക, വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.